നമസ്കാരം. ഒരു വീട്ടിലേക്ക് ചെന്നാൽ ആ വീടിൻ്റെ ചുറ്റുപാടും പരിസരവും ആ വീടിനകത്തുള്ള സാധനങ്ങളൊക്കെ വെച്ചിരിക്കുന്ന അടുക്കും ചിട്ടയും ഒക്കെ കാണുമ്പോൾ ആ വീട്ടിൽ താമസിക്കുന്നവരെ പറ്റി ഒരു ഏകദേശ ധാരണ കിട്ടും എന്നാണ് പൊതുവെ പറയുന്നത്. അതേപോലെ തന്നെ ഒരു വ്യവസായ സ്ഥാപനങ്ങളിൽ ഒരു വ്യവസായ സ്ഥാപനത്തിലേക്ക് ചെല്ലുമ്പോൾ, ഒരു ഓഫീസിലേക്ക് ചെല്ലുമ്പോൾ അവിടെയുള്ള സ്റ്റാഫിൻ്റെ അല്ലെങ്കിൽ തൊഴിലാളികളുടെ പെരുമാറ്റം, അവരുടെ ജോലി ചെയ്യുന്നതിലുള്ള താല്പര്യം, ഇതൊക്കെ കാണുമ്പോൾ അവരുടെ മാനേജ്മെൻറ്റിനെ പറ്റിയും അവരുടെ ഉടമസ്ഥരെ പറ്റിയും ഒരു ധാരണ കിട്ടുന്നു. ഇതേപോലെ തന്നെയാണ് ഈ നമ്മുടെ മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫിലുള്ളവരുടെ കാര്യം പറഞ്ഞാലും. ഇത് പറയാനുള്ള കാരണം, ഇപ്പോൾ റോഷി അഗസ്റ്റിൻ എന്ന മന്ത്രിയുടെ പേഴ്സണൽ സെക്രട്ടറിയുടെ ഡ്രൈവർ, ശ്രദ്ധിക്കുക, റോഷി അഗസ്റ്റിൻ എന്ന മന്ത്രി, ആ മന്ത്രിയുടെ പേഴ്സണൽ സെക്രട്ടറി, ആ പേഴ്സണൽ സെക്രട്ടറിയുടെ ഡ്രൈവർ. പൊതുവേ നേരത്തെ തന്നെ വിവാദത്തിലാണ് ഒരു മന്ത്രിക്ക് എത്രമാത്രം പേഴ്സണൽ സ്റ്റാഫുകളാണ് എന്ന കാര്യത്തിൽ. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവരൊക്കെ 2.5 വർഷത്തോളം ഈ സേവനം അനുഷ്ഠിച്ച് പിന്നെ മരണം വരെ പെൻഷൻ വാങ്ങാൻ പോകുന്നവരാണ് എന്ന് മറക്കരുത്, ഓർക്കണം. ഇനി സന്തോഷ് എന്ന പേരുകാരൻ, അതായത് റോഷി അഗസ്റ്റിൻ എന്ന മന്ത്രിയുടെ പേഴ്സണൽ സെക്രട്ടറിയുടെ ഡ്രൈവർ സന്തോഷ് എന്ന വ്യക്തിയാണ് തിരുവനന്തപുരത്ത് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ആ തോന്നിവാസങ്ങളെല്ലാം കാണിച്ചു വെച്ചത്. അതായത് നടക്കാനിറങ്ങിയ ഒരു വനിതാ ഡോക്ടറെ, ഡോക്ടറുടെ മേൽ ലൈംഗിക അതിക്രമം കാണിച്ചു. അപ്പം മറ്റൊരു വീട്ടിൽ കടന്നു കയറി അവിടെയും അക്രമം കാണിക്കാൻ നടന്നു നോക്കി. അതിനുശേഷം ഇയാൾ മുങ്ങി. പിന്നീട് അയാളുടെ രേഖാചിത്രമൊക്കെ പോലീസ് പുറത്തുവിട്ടപ്പോൾ ആളെ തിരിച്ചറിയാതിരിക്കാൻ വേണ്ടി ഈ മഹാൻ പോയി മുട്ടയടിച്ചു. മുട്ടയടിച്ചിട്ടും ഒടുവിൽ പിടിക്കപ്പെട്ടു. ഇവർക്ക് ആദ്യം തന്നെ ഈ ആളെ മനസ്സിലായിരുന്നു, അതായത് പോലീസുകാർക്ക്. പക്ഷേ അധികാര സ്ഥാനത്തിരിക്കുന്ന ഒരാളുടെ സ്റ്റാഫിൽപ്പെട്ട ആളാണ്, മന്ത്രിയുടെ പേഴ്സണൽ സെക്രട്ടറിയുടെ ഡ്രൈവറാണ്. എല്ലാ തെളിവുകളും ശേഖരിച്ചതിന് ശേഷം വ്യക്തമായ ആ ഒരു ഉറപ്പോടുകൂടി തന്നെ അറസ്റ്റ് ചെയ്തേക്കാമെന്ന് വെച്ച് ഒരുപക്ഷെ അവർ കാത്തിരുന്നതാവാം. ഒടുവിൽ അയാളെ പിടിച്ചു. അയാളെ പിടിച്ചപ്പോൾ മാധ്യമങ്ങളുടെ മുന്നിൽ വന്ന് അയാൾ കരഞ്ഞുപോയി പറയുന്നുണ്ട്, ഞാനല്ല എന്നൊക്കെ. ഈ മണ്ടൻ മുട്ടയടിക്കാതെ അതേ രൂപത്തിൽ തന്നെ നിന്നിട്ടാണ് ഡയലോഗ് അടിക്കുന്നതെങ്കിൽ കുറച്ചെങ്കിലും വിശ്വാസതയുണ്ടായിരുന്നു. ആളെ തിരിച്ചറിയാതിരിക്കാൻ വേണ്ടി മുട്ടയടിച്ചിട്ട് വന്നിട്ട് ഞാനല്ല എന്നൊക്കെ പറഞ്ഞ് തള്ളി മറിക്കുന്നുണ്ട്. ഒരുപക്ഷേ മന്ത്രിയുടെ സ്റ്റാഫിൽപ്പെട്ട ആളല്ലേ, എനിക്ക് ഇതൊക്കെ കാണിച്ചാലും ഞാൻ ഇതിൽ നിന്നൊക്കെ ഊരിപ്പോകുമെന്നുള്ള ആ ധാരണയാവും. നമ്മുടെ ഈ കേരളത്തിൽ കുറ്റകൃത്യങ്ങൾ വർദ്ധിക്കാൻ ഈ ഒരു ചിന്താഗതി ഒരുപാട് കാരണമായിട്ടുണ്ട്. കാരണം അത് ഏത് രാഷ്ട്രീയ പാർട്ടിയിലും ആവട്ടെ, ഏതെങ്കിലും ഒരു കുറ്റകൃത്യത്തിൽ പിടിച്ചാൽ, അത് ചെറുതോ വലുതോ, തന്നെ തൻ്റെ പാർട്ടിക്കാർ വന്നിട്ട് സ്റ്റേഷനിൽ നിന്ന് പോലും ഇറക്കിക്കൊണ്ട് പോകും എന്ന ധൈര്യം ഇവർക്കുണ്ട്. ഒരു തവണ ഒരു ചൊല്ലുണ്ട്, ഒരു തവണ പോലീസ് സ്റ്റേഷനിൽ കയറി ഇറങ്ങിയാൽ തീരാവുന്ന പേടിയേ ഉള്ളൂ പോലീസുകാരോടും പോലീസ് സ്റ്റേഷനോടും. അത് സത്യം തന്നെയാണ്. അപ്പോൾ ഒരു തവണ പോയിട്ട് ഇതേ അനുഭവം ഉള്ളവൻ വീണ്ടും ഇത് ആവർത്തിച്ചുകൊണ്ട് തന്നെ ഇരിക്കും. അതാണ് ഈ കേരളത്തിലെ കുറ്റകൃത്യങ്ങളുടെ, ഈ അടുത്ത കാലത്തായിട്ട് കുറ്റകൃത്യങ്ങളുടെ വൻവർധന കാണിക്കുന്നത്. ഇവിടെ ഇടതുപക്ഷമാവട്ടെ വലതുപക്ഷമാവട്ടെ, അവരുടെ കൂട്ടത്തിലുള്ളവർ തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ അതിൻ്റെ മെറിറ്റൊന്നും നോക്കത്തില്ല, അവരെ എങ്ങനെയെങ്കിലും പോലീസിൻ്റെ അടുക്കെന്ന് ഊരിക്കൊണ്ട് പോകാം. ഈ കഴിഞ്ഞ ദിവസം പോലും ഒരു പോക്സോ കേസ് പ്രതിയെ അവരുടെ വീട്ടുകാരും ബന്ധുക്കളും എല്ലാം കൂടെ പോലീസിൻ്റെ കയ്യിൽ നിന്ന് രക്ഷിച്ചുകൊണ്ട് പോയ വാർത്ത കൂടി കേൾക്കേണ്ട ഗതികേട്, ദുര്യോഗം നമുക്കുണ്ടായി എന്ന് ഓർക്കണം. ഇനി പറഞ്ഞു വന്ന കാര്യത്തിലേക്ക്. അപ്പോൾ ഇത്തരം ആളുകളെയാണ് മന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫിൽ കയറ്റി വെച്ചിരിക്കുന്നത്. ഈ ഇതുപോലെ മനോവൈകൃതമുള്ള, ലൈംഗിക വൈകൃതമുള്ള ഇതേപോലുള്ളവനെ അവിടെ ജോലിക്ക് വെച്ചിട്ട് 2.5 വർഷം കഴിഞ്ഞിട്ട് അവൻ അവിടെ നിന്ന് ഇറങ്ങും. ഇവനേക്കാളും വലിയ താപ്പാനകൾ പകരം കയറും. ഈ ഊളകൾക്കൊക്കെ, അങ്ങനെ തന്നെ പറയണം, ഈ ഊളകൾക്കൊക്കെ നമ്മുടെ നികുതി പണം എടുത്തിട്ട് പെൻഷനായിട്ട് കൊടുക്കണം. എന്തൊരു ഗതികേടാണ് മലയാളിയുടെ ഒന്നൊന്ന് ഓർത്ത് നോക്കി. ഇനി ഇവരെയൊക്കെ വെക്കണമെങ്കിൽ ഇവരെയൊക്കെ വെക്കുന്ന മന്ത്രിമാരും ഏതാണ്ട് ഇതേ തരത്തിലല്ലേ എന്ന് ചിന്തിച്ചാൽ ഒരു തെറ്റുമില്ല. കാര്യം അവർക്ക് പറ്റുന്ന ആൾക്കാരെ ആയിരിക്കണമല്ലോ അവർ സ്റ്റാഫായിട്ട് എടുക്കുന്നത്. ഇതൊരു മന്ത്രിയുടെ കാര്യം മാത്രമല്ല. ഇപ്പം എന്തിന് കൂടുതൽ പറയാൻ, ഇവിടെ വിവാദ നായികയായിരിക്കുന്ന സ്വപ്നം തന്നെ എത്രയോ മന്ത്രിമാരുടെയും മുൻ സ്പീക്കറുടെയും അടക്കമുള്ള ലൈംഗിക വൈകൃതയെപ്പറ്റി, ദാരിദ്ര്യത്തെപ്പറ്റി പറഞ്ഞു കഴിഞ്ഞു അവർക്ക് വല്ല വേശ്യാലയും റെഡിയാക്കി മലയാളികൾ കൊടുക്കണം എന്ന തരത്തിൽ വരെ പറഞ്ഞു കഴിഞ്ഞു. ഇതിലും വലിയ ഒരു അപമാനം മലയാളിക്ക് കിട്ടാനില്ല എന്ന് തൽക്കാലം പറയുന്നുള്ളൂ. ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഒരു വീട്ടിലേക്ക് ചെല്ലുമ്പോൾ ആ വീടിൻ്റെ ചുറ്റുപാടുകളും വീടിൻ്റെ അടുക്കും ചിട്ടയും കാണുമ്പോൾ അവരെപ്പറ്റി ഒരു ധാരണ കിട്ടുമെന്ന പോലെ തന്നെ ഓരോ മന്ത്രിയുടെയും സ്റ്റാഫിനെ പറ്റിയും, സ്റ്റാഫിനെ നോക്കിയാൽ, അവരുടെ സ്വഭാവം നോക്കിയാൽ, അവരുടെ പൂർവ്വകാലം നോക്കിയാൽ, അവരുടെ ചെയ്തികൾ നോക്കിയാൽ, ഇതിൽ നിന്നൊക്കെ ആ മന്ത്രിയും ആരാണ് എന്താണെന്നൊക്കെ മനസ്സിലാക്കാൻ പറ്റും. അല്ലെങ്കിൽ പിന്നെ നിങ്ങൾ തന്നെ പറഞ്ഞു തരൂ, ഇതുപോലുള്ളവന്മാരെ എങ്ങനെയാണ് ഒരു മന്ത്രിക്ക് തൻ്റെ സ്റ്റാഫിൽ വെക്കാൻ പറ്റുക?
ഒരന്വേഷണവുമില്ലാതെ ഒരു ജോലിക്ക് പോകുമ്പോൾ അല്ലെങ്കിൽ അതിനൊരു അടിസ്ഥാനപരമായിട്ടുള്ള ചില മാനദണ്ഡങ്ങളൊക്കെ ഇല്ലേ, യോഗ്യതകളും മറ്റുമൊക്കെ ഇല്ലേ, ഇവർ ഈ പേഴ്സണൽ സ്റ്റാഫായിട്ട് വെക്കുമ്പോൾ ഇതൊന്നും നോക്കാതെ ഈ പാർട്ടി ബന്ധം മാത്രം നോക്കി വെക്കുമ്പോഴാണ് ഇത്തരം കോടാലിയിൽ ചെന്ന് വരുന്നത്. എന്തായാലും ഒടുവിൽ ഇയാളെ പിരിച്ചുവിട്ടതായിട്ടൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഇയാൾ കാരണം ഉണ്ടാക്കിയ ആ നാണക്കേട് ആ മന്ത്രിക്ക് മാറില്ല എന്നത് യാഥാർത്ഥ്യമാണ്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്. പവേർഡ് ബൈ ഡിമോസ് ഫർണിച്ചർ, ലോകോത്തര ഫർണിച്ചറുകളുടെ വമ്പൻ അൺലോക്ക്.